ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ DNA പരിശോധന ഫലം വരാൻ സമയമായോ? കൂടത്തായി കൊലപാതക പരമ്പര വിട്ട ഇനി ബിനോയുടെ DNA പരിശോധന ഫലമായിരിക്കുമോ? മാധ്യമങ്ങൾ അടുത്ത ഒരാഴ്ച ആഘോഷിക്കാനുള്ള ബ്രേക്കിംഗ് ന്യൂസ്. ഒരു ഇടവേളയ്ക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിയുടെ കേസ് മുംബൈ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് DNA റിസൾട്ടാണ്. കഴിഞ്ഞ ജൂലൈ 29-ന് മുംബൈയിലെ JJ ഹോസ്പിറ്റലിൽ വെച്ച് DNA പരിശോധന നടത്തിയ ശേഷം ഫലം പുറത്തു വന്നിട്ടില്ല. 2.5 മാസമായിട്ടും ഫലം പുറത്തു വരാത്തതിന് പിന്നിൽ ഒത്തുകളിയാണെന്ന സംശയം പോലും ബലപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുംബൈ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത്. ദുബായിൽ പോകാൻ അനുമതി തേടിയ ബിനോയ് കോടിയേരിക്ക് അന്തേരി കോടതി യാത്രാനുമതി നിഷേധിച്ചിരുന്നു. ബിനോയ്ക്കെതിരെ ബീഹാർ സ്വദേശിനിയുടെ പീഡന പരാതി നിലവിലുള്ള സാഹചര്യത്തിൽ ഓഷിവാര പോലീസ് എതിർപ്പുയർത്തിയതിനാലാണ് അന്തേരി കോടതി അപേക്ഷ തള്ളിയത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 10 വരെ ദുബായ് ചിലവഴിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സെപ്റ്റംബർ 16-നായിരുന്നു ബിനോയ് അപേക്ഷ നൽകിയത്. എന്നാൽ ബലാത്സംഗ കേസിൽ ബിനോയ്ക്കെതിരായ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് എതിർപ്പ് ഉയർത്തിയത്. പരാതിക്കാരിയുടെ മകന്റെ പിതൃത്വം പരിശോധിക്കാൻ ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് ഈയിടെ ബിനോയ് DNA പരിശോധനയ്ക്ക് വിധേയനായിരുന്നു. പരിശോധന ഫലം ഇനിയും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ബിനോയ് വിഷയം കാരണം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ കടുത്ത ആക്ഷേപമാണ് നേരിടുന്നത്. പിതാവ് കോടിയേരി ബാലകൃഷ്ണനും അനുജൻ ബിനീഷ് കോടിയേരിയും ഏത് പോസ്റ്റിട്ടാലും തെറിവിളികൾ വ്യാപകമാണ്. ബിനോയ് കോടിയേരി ഏറെ നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ല. ഏറ്റവും ഒടുവിലായി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ഇക്കഴിഞ്ഞ മെയ് 19-നാണ്. DNA പരിശോധന കഴിഞ്ഞ് നാട്ടിലെത്തിയ ഉടൻ ബിനോയ് കോടിയേരി ശബരിമല ദർശനം നടത്തിയിരുന്നു. തലയിൽ തോർത്തിട്ടാണ് ദർശനം നടത്തിയതെങ്കിലും മാധ്യമങ്ങൾ അത് കണ്ടെത്തി വാർത്ത നൽകിയിരുന്നു. ബിനോയ് കേസിൽ അകപ്പെട്ടതിന് പിന്നാലെ പിതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ ഭക്തരോടുള്ള പാർട്ടിയുടെ നിലപാട് മാറ്റി രംഗത്ത് വന്നിരുന്നു. മണ്ഡലകാലത്തുൾപ്പെടെ ഭക്തരെ പരിഹസിക്കാനും അപമാനിക്കാനും മുന്നിൽ നിന്ന കോടിയേരിയുടെ ഈ നിലപാട് മാറ്റം നാടെങ്ങുമുള്ള അയ്യപ്പ ഭക്തരെ അമ്പരിപ്പിച്ചിരുന്നു. ബിനോയ് കോടിയേരിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിട്ട് ബീഹാർ യുവതി രംഗത്തുണ്ട്. ബിനോയ് മകൻ ആരവിനൊപ്പമുള്ള ഫോട്ടോയാണ് ഏറ്റവും ഒടുവിൽ യുവതി പുറത്തുവിട്ടത്. ബിനോയ് കോടിയേരിക്കൊപ്പമുള്ള തന്റെ പഴയ ചിത്രമാണ് യുവതി ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആക്കിയിട്ടുള്ളത്. ഓർമ്മകൾ എന്ന പേരിൽ വിഷാദത്തിന്റെ ഐക്കണോട് കൂടിയാണ് ഈ ബീഹാറി യുവതി ബിനോയ്ക്കൊപ്പമുള്ള തന്റെ ഫോട്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-ന് ബിനോയ് കോടിയേരിയും മകനും ഒപ്പമുള്ള പഴയ ചിത്രം യുവതി ഫേസ്ബുക്കിൽ കവർ പേജ് ആക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രൊഫൈൽ ഫോട്ടോയും ബിനോയ്ക്കൊപ്പമുള്ള ചിത്രമാക്കി മാറ്റിയത്. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ജൂലൈ 29-ന് മുംബൈ JJ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ബിനോയുടെ DNA പരിശോധന. DNA പരിശോധന കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞെങ്കിലും ഫലം ഇതേവരെ പുറത്തു വന്നിട്ടില്ല. പരമാവധി 3 ആഴ്ച മാത്രമാണ് ഫലം പുറത്തു വരാൻ സമയപരിധി എടുക്കുകയെന്നിരിക്കെ ഈ കാലതാമസം പലവിധ സംശയങ്ങൾക്കും വഴിമാറിക്കഴിഞ്ഞു. കേസ് അട്ടിമറിച്ചോ എന്ന് തുടങ്ങി പലവിധ ഊഹാപോഹങ്ങൾക്കും ഇത് വഴി തെളിയിച്ചിട്ടുണ്ട്. ബിനോയുമായി ചേർന്ന് തങ്ങളുടെ മകന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങൾ യുവതി നേരത്തെ പുറത്തുവിട്ടിരുന്നു. 2013-ലെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് യുവതി പുറത്തുവിട്ടത്. കുട്ടിയോടൊപ്പം ബിനോയ് കേക്ക് മുറിക്കുന്നതും കേക്ക് കുട്ടിക്ക് നൽകുന്നതുമായ 3 ചിത്രങ്ങളാണ് യുവതി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നത്. ബിനോയ് കോടിയേരി എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം യുവതി പങ്കുവച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ബിനോയുമായുള്ള ബന്ധത്തിൽ തനിക്കൊരു കുട്ടിയുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബിനോയ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് DNA പരിശോധനയ്ക്ക് ഹാജരാകാൻ പോലീസ് പറഞ്ഞിട്ടും ബിനോയ് തയ്യാറായില്ല. തുടർന്നാണ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് ബിനോയ് തയ്യാറായത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.